മലയാളത്തിലെ പ്രമുഖ നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗായത്രി സുരേഷ് തൃശൂർ വിമല കോളേജിൽ നിന്നും ബി കോം പാസ്സായ ശേഷം ബാങ്കിൽ ജോലിക്ക് കയറിയ നടിയാണ് ഗായത്രി സുരേഷ്. ലീവെടുത്താണ് നടി ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നത്. ഐശ്വര്യലക്ഷ്മി എം ബി ബി എസ് പാസ്സായ നടിയാണ് ഐശ്വര്യലക്ഷ്മി. എന്നാൽ മോഡലിംഗിൽ താല്പര്യം തോന്നിയതിനു ശേഷം ഐശ്വര്യ സിനിമയിൽ എത്തിപ്പെടുകയായിരുന്നു. നവ്യ നായർ ചെറുപ്പകാലത്ത് തന്നെ സിനിമയിൽ എത്തിയെങ്കിലും പഠന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന നടിയാണ് നവ്യ നായർ. വിജയകരമായി എം ബി എ പഠനം പൂർത്തിയാക്കുവാൻ നടിക്ക് സാധിച്ചു. സംവൃത സുനിൽ സെൻറ്റ് തെരേസസ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയതിനു ശേഷം അഡ്വർടൈസ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് സംവൃത സുനിൽ. പാർവതി തിരുവത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം പൂർത്തിയാക്കിയ നടിയാണ് പാർവതി. ഇന്ന് സിനിമാ തിരക്കുകൾക്കിടയിലും നടി പഠനത്തിന് സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ നടി എം എ പൂർത്തിയാക്കിയിരിക്കുന്നു. മീര നന്ദൻ സെൻറ്റ് തെരേസസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയതിനു ശേഷം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് മീരാനന്ദൻ. മിയ ജോർജ് പാല അൽഫോൺസ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത നടിയാണ് മിയ ജോർജ്. മമത മോഹൻദാസ് ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം മോഡലിംഗിലേക്ക് ചുവടുവെച്ച നടിയാണ് മമത. തുടർന്ന് സിനിമയിൽ എത്തിപ്പെടുകയായിരുന്നു. അഹാന കൃഷ്ണ അത്ര ശോഭിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും സിനിമയിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു നടിയാണ് അഹാന കൃഷ്ണ. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത്. നിഖില വിമൽ ബി എസ് സി ബോട്ടണി പാസ്സായ ശേഷം സിനിമയിൽ എത്തിയ നടിയാണ് നിഖില വിമൽ. ഇന്ന് അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടിമാരിൽ ഒരാളാണ്. അപർണ ബാലമുരളി പാലക്കാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയതിനു ശേഷം സിനിമയിലെത്തിയ നടിയാണ് അപർണ ബാലമുരളി. ഇന്ന് ഒട്ടേറെ ചിത്രങ്ങളിൽ നടി വേഷമിട്ട് കഴിഞ്ഞു. ഹണിറോസ് ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ നടിയാണ് ഹണിറോസ്. പിന്നീട് വിനയൻ ചിത്രമായ ബോയ് ഫ്രണ്ടിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. നസ്രിയ നസീം നന്നേ ചെറുപ്പത്തിൽ ടെലിവിഷൻ രംഗത്ത് ചുവടുവെച്ച നടിയാണ് നസ്രിയ. ടെലിവിഷൻ രംഗത്തു നിന്നുമാണ് നടി സിനിമയിൽ ചുവടുവെക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു മുൻനിര നായികാസ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. 2013 ബി കോം പഠനം തുടങ്ങിയെങ്കിലും 2014 വിവാഹം കഴിഞ്ഞതോടെ അത് മുടങ്ങി. പിന്നീട് കറസ്പോണ്ടൻസ് കോഴ്സിലൂടെ ബി കോം എഴുതിയെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമിത പ്രമോദ് ബി എ സോഷ്യോളജി പഠനം മുന്നോട്ട് പോകുന്ന സമയത്താണ് നമിത സിനിമയിൽ ചുവടുവെക്കുന്നത്. അഭിനയിച്ച ചിത്രങ്ങളൊക്കെ വിജയമായതിനെ തുടർന്ന് നടിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ ബി എ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇന്ന് നമിത ബി എസ് ഡബ്ല്യു എന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. സംയുക്ത മേനോൻ സംയുക്തയുടെ അച്ഛൻ ഒരു ഡോക്ടറാണ്. ആ രംഗത്തേക്ക് തന്നെ കടന്നു ചെല്ലണം എന്ന ലക്ഷ്യമായിരുന്നു സംയുക്തയ്ക്ക്. പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിനെ തയ്യാറെടുക്കുന്ന വേളയിലാണ് തീവണ്ടി എന്ന ചിത്രത്തിൽ സംയുക്ത നായികയാകുന്നത്. അങ്ങനെ പ്ലസ് ടുവിൽ നടിയുടെ വിദ്യാഭ്യാസം നിലച്ചു. മഞ്ജു വാര്യർ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കുവാൻ മഞ്ജു വാര്യർ എന്ന നടിക്ക് സാധിച്ചിരുന്നു. സിനിമയും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ നടിയാണ് മഞ്ജു വാര്യർ. കാവ്യ മാധവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാവ്യ സിനിമയിൽ സജീവമാകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി സിനിമയിൽ അവസരങ്ങൾ വന്നു തുടങ്ങിയതോടെ നടി അവിടെ വെച്ച് പഠനം ഉപേക്ഷിച്ചു. തുടർന്ന് 2011 കാവ്യ പ്ലസ് ടു പഠനം പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ആ രണ്ടാം തുടക്കം വിജയകരമായോ ഇല്ലയോ എന്ന് നടിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ബിരുദ പഠനത്തിന് നടി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാവ്യ മാധവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് എന്ന് തന്നെ പറയാം. ഭാവന കാവ്യ മാധവനെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ സിനിമ അഭിനയ രംഗത്ത് ചുവടുവെച്ച കലാകാരിയാണ് ഭാവന. 16 വയസ്സിലാണ് നടി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. പിന്നീട് സിനിമയിൽ തിരക്കുള്ള നായികയായി മാറി. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ഭാവനയ്ക്ക് സാധിച്ചില്ല. ഇതിൽ ഏത് നടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് നിങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിച്ചത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.